എല്ലാവർക്കും വലിയ ഒരു നമസ്കാരം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന നല്ലൊരു ഫേസ് പാക്ക് വീഡിയോ ആണ്. അതും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു എഫക്റ്റീവ് ഉള്ള ഒരു ഫേസ് പാക്കാണ്. എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാല് ഇത് നമ്മൾ ഡെയിലി 3 ഡേയ്സ് ഉപയോഗിച്ച നല്ലൊരു ചേഞ്ചസ് ആയിരിക്കും നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുക. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അതിന് തൊട്ട് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെല്ലാവരും എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് അനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നോക്കുക, അതേപോലെ തന്നെ ലൈക്കും ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്, അതേപോലെ തന്നെ കുറച്ച് പാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. അരിപ്പൊടിയാണ് കുറച്ച് സ്ക്രബിന്റെ ടൈപ്പ് ആണല്ലോ, അപ്പൊ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഒക്കെ കിട്ടാൻ സഹായിക്കണ ഐറ്റമാണ് ഈ അരിപ്പൊടി. അതേപോലെ തന്നെ പാല് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വളരെയധികം എന്താ പറയാ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പാല് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് 2 സ്പൂണ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ അരിപ്പൊടിയിലേക്ക്. അതിലേക്ക് 2 ടീസ്പൂൺ പാലാണ് ഒഴിക്കുന്നത്. 2 ടീസ്പൂൺ നല്ല കേട്ടോ, നമുക്ക് അതിന് എത്രയാണോ ആവശ്യമുള്ളത് നമുക്ക് അത്രയും പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. കാരണം നല്ല മിക്സ് ആവണല്ലോ, നല്ലൊരു പേസ്റ്റ് രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും പാല് നമുക്ക് അതിന് കുഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതായിങ്ങനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നന്നായി മിക്സ് ചെയ്യാം. ഒരു പേസ്റ്റ് രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഇപ്പൊ നമുക്ക് പാൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ തക്കാളി നീരൊക്കെ ഇല്ല, അതൊക്കെ ഉപയോഗിക്കാൻ പറ്റണതാണ്. അതൊക്കെ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ലോണം എഫക്റ്റീവ് ആവുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വീക്ക്ലി 3 ഡേയ്സ് റെഗുലർ ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം, നല്ലൊരു ചേഞ്ചസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിനി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നന്നായി എല്ലായിടത്തും തേച്ചു കൊടുക്കാട്ടോ. പിന്നെ അരിപ്പൊടി വേറെ സംഭവം എന്താ അറിയോ, നല്ലൊരു സ്ക്രബും കൂടിയാണ് ഈ അരിപ്പൊടി. നമ്മുടെ കുറച്ച് ക്രീമി കുറച്ച് വെള്ളം പോലെ ആയോ എനിക്ക് സംശയമുണ്ട്. സാരല്ല, നിങ്ങള് മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് സ്ക്രബോ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മള് നമ്മുടെ നെക്കിന്റെ ഭാഗത്തിൽ കഴുത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം എന്നുള്ളത്. നമുക്ക് കഴുത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ആയിട്ടുണ്ട് കേട്ടോ, കഴുത്തിന്റെ ഭാഗത്തേക്കൊക്കെ നന്നായി ആയിട്ടുണ്ട്. സോ ദ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഫേസിലും കഴുത്തിലും ഒക്കെ നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം നമ്മൾ വെക്കണം. നല്ലോണം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് വെക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് അതിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഫേസ് പാക്ക് അവിടെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് ഉണങ്ങി വരുന്നുണ്ട്, ഡ്രൈ ആയി വരുന്നുണ്ട്. ആ പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, അത് പറയാൻ വിട്ടു. അതുകൊണ്ട് ഞാനിപ്പോൾ പറയണത്, നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അരിപ്പൊടിയും പാലെടുത്തു. അപ്പോൾ പാലെടുക്കുമ്പോൾ നിങ്ങൾ തിളപ്പിക്കാത്ത പാലെടുക്കണം, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാത്ത പാലെടുക്കുന്നതാണ് നല്ലത്. തിളച്ച പാലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും തിളപ്പിക്കാത്ത പാലാണ് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് നല്ലത്. അപ്പം അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, തിളപ്പിക്കാത്ത പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ ഓൾമോസ്റ്റ് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്, എൻ്റെ ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ പോയി ഓടിപ്പോയി വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഞാൻ പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വേഗം വരാം. സോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫേസ് നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ്സും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ് ഗ്ലോ ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടാവല്ലോ അല്ലേ. നല്ല അടിപൊളി പാക്കാണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പാല അലർജിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് പറ്റണില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതും നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീക്ക്ലി 3 ഡേയ്സ് ഉപയോഗിച്ച് നോക്കുക. പിന്നെ അരിപ്പൊടി നല്ലൊരു സ്ക്രബും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആ കാണുന്ന കമൻറ്റ് ബോക്സിൽ അതിലൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൻ്റിൽ ദെൻ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.